SSLC examination March 2022 ICT model questions practical Malayalam medium. Group 4 ile chalikkum chithrangal web designing mizhivode enna vibhagathile anjamatha chodyam web designingumayi bandhappetta anjamatha chodyamaanu. Pravarthanam 4-5 susthira vikasanathinayulla adisthana shastrangalude antharashtra varsham enna pratyekatha koodi 2022 nundu. Idu sambandhicha oru web page exam documentsil nalkiyirikkunna year_basic_science.html എന്ന ഫയൽ ഉപയോഗിച്ച് തയ്യാറാക്കുക. നിർദ്ദേശങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. വെബ് പേജിന്റെ തലക്കെട്ടിന് പശ്ചാത്തലമായി മഞ്ഞ യെല്ലോ നിറം നൽകണം. പാരഗ്രാഫിന് അക്ഷര വലുപ്പം 20 പിക്സൽ നൽകുക, 20px. സൂചന: ഫയൽ ടെക്സ്റ്റ് എഡിറ്ററിൽ തുറന്ന് കാസ്കേഡിംഗ് സ്റ്റൈലുകളിലാണ് മാറ്റം വരുത്തേണ്ടത്, അഥവാ CSS ഫയലിലാണ് നമ്മൾ ടെക്സ്റ്റ് എഡിറ്ററിൽ മാറ്റം വരുത്തേണ്ടത്. മാറ്റം വരുത്തിയ ഫയൽ ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുക. തുടർന്ന് ഈ പേജ് വെബ് ബ്രൗസറിൽ പ്രദർശിപ്പിക്കുക. അപ്പോൾ ഈ പ്രവർത്തനം ചെയ്യേണ്ടത് എക്സാം ഡോക്യുമെന്റ്സിലുള്ള year_basic_science.html എന്ന ഫയൽ ഉപയോഗിച്ചാണ്. അപ്പോൾ ആ ഫയൽ തുറക്കേണ്ടത് എങ്ങനെയാണെന്ന് ഈ സൂചനയിൽ കൃത്യമായി നൽകിയിട്ടുണ്ട്. ഫയൽ ടെക്സ്റ്റ് എഡിറ്ററിലാണ് തുറക്കേണ്ടത്. അതിനുവേണ്ടി ഹോമിലുള്ള എക്സാം ഡോക്യുമെന്റ്സ് എന്ന ഫയൽ തുറന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ year_basic_science.html എന്ന് കാണാം. ഈ ഫയലിന് മുകളിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് അതർ അപ്ലിക്കേഷൻ എന്നതിൽ നിന്ന് ടെക്സ്റ്റ് എഡിറ്റർ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ചില സമയത്ത് ഇതിവിടെ ടെക്സ്റ്റ് എഡിറ്റർ കാണിക്കില്ല. അങ്ങനെയാണെങ്കിൽ വ്യൂ ആൾ അപ്ലിക്കേഷൻസ് എന്ന് ക്ലിക്ക് ചെയ്ത് ടെക്സ്റ്റ് എഡിറ്ററിലേക്ക് പോകാം. അതിനേക്കാൾ ഈസി ആയിട്ട് നമുക്ക് അപ്ലിക്കേഷൻസിൽ ആക്സസറീസിൽ GEdit ടെക്സ്റ്റ് എഡിറ്റർ തുറക്കുക. അപ്ലിക്കേഷൻ ആക്സസറീസ് GEdit ടെക്സ്റ്റ് എഡിറ്റർ എന്ന ക്രമത്തിൽ ടെക്സ്റ്റ് എഡിറ്റർ തുറക്കുക. ഇവിടെ ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്ത് അതർ ഡോക്യുമെന്റ്സ് സെലക്ട് ചെയ്ത് ഹോമിലുള്ള എക്സാം ഡോക്യുമെന്റ്സിൽ പോയതിനു ശേഷം year_basic_science.html എന്ന ഫയൽ സെലക്ട് ചെയ്ത് ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ ഫയൽ ഇവിടെ തുറന്നു വന്നിട്ടുണ്ട്. ഇനി നേരത്തെ year_basic_science.html എന്ന ഫയൽ ഇവിടെ എക്സാം ഡോക്യുമെന്റ്സിൽ ഉണ്ട്. നമ്മൾ ടെക്സ്റ്റ് എഡിറ്ററിൽ അല്ലാതെ ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫയൽ ഇത്തരത്തിൽ ഇവിടെ തുറന്നു വരുന്നത് കാണാം. ഇതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്, ഹെഡിങ്ങിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇവിടെ നീല നിറമാണുള്ളത്. നമ്മുടെ ചോദ്യത്തിൽ വെബ് പേജിന്റെ തലക്കെട്ടിന്റെ പശ്ചാത്തലമായി മഞ്ഞ നിറം നൽകാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ചോദ്യത്തിലുള്ളത് നീല നിറമാണ്, അത് മാറ്റി നമുക്ക് മഞ്ഞ നിറം നൽകണം. അതിനുവേണ്ടി ഈ ഹെഡിങ് എവിടെയാണ് നൽകിയിട്ടുള്ളത്? ഇന്റർനാഷണൽ ഇയർ ഓഫ് ബേസിക് സയൻസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നാണ് ഈ ഹെഡിങ്. ആ ഹെഡിങ് ഈ HTML കോഡിനകത്ത് ബോഡി എന്നതിനകത്ത് H2 എന്ന ടാഗിനകത്താണ് ഇന്റർനാഷണൽ ഇയർ ഓഫ് ബേസിക് സയൻസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ എഴുതിയ ഹെഡിങ് ആണ് നമ്മൾ ഹെഡിങ് ആയിട്ട് ഈ വെബ് പേജിൽ വരുന്നത്. അപ്പോൾ ഇതിന്റെ ടാഗ് ഇവിടെ H2 എന്നാണ്. ഇവിടെ സ്റ്റൈൽസ്, അതായത് CSSന്റെ കോഡിൽ, എന്നാൽ സ്റ്റൈൽസ് എന്ന വിഭാഗത്തിൽ H2 എന്ന ടാഗിന് വേണ്ടി നൽകിയിട്ടുള്ള കോഡിൽ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എന്ന ഭാഗത്ത് ബ്ലൂ എന്നാണ്. നമുക്ക് ചോദ്യത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് ബാക്ക്ഗ്രൗണ്ട് വെബ് പേജിന്റെ തലക്കെട്ടിന് പശ്ചാത്തലമായി മഞ്ഞ നിറം നൽകാനാണ്, യെല്ലോ ആക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ബ്ലൂ എന്നത് മാറ്റി ഇവിടെ യെല്ലോ എന്നാക്കാം. രണ്ടാമതായി പാരഗ്രാഫിന് അക്ഷര വലിപ്പം 20 പിക്സൽ ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അതിനുശേഷം ഒരു പാരഗ്രാഫ് ഉണ്ട്. നമുക്കറിയാം പാരഗ്രാഫിനുള്ള ടാഗ് P എന്നാണ്. ദ ഇന്റർനാഷണൽ ഇയർ ഓഫ് ബേസിക് സയൻസ് എന്ന് തുടങ്ങുന്ന ഈ പാരഗ്രാഫിന്റെ CSS കോഡുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഫോണ്ട് സൈസ് 16 പിക്സൽ, കളർ ബ്രൗൺ എന്ന് നൽകിയിട്ടുണ്ട്. ഇവിടെ മാറ്റം ആവശ്യപ്പെട്ടിട്ടുള്ളത് പാരഗ്രാഫിന്റെ അക്ഷര വലുപ്പം 20 പിക്സൽ ആക്കാനാണ്, 20px. ഇവിടെ ഇപ്പോൾ ഫോണ്ട് സൈസ് 16px എന്നാണ് നൽകിയിട്ടുള്ളത്. അത് മാറ്റി നമുക്ക് 20px എന്നാക്കി മാറ്റാം. ഇപ്പോൾ ചോദ്യത്തിൽ പറഞ്ഞ മാറ്റങ്ങൾ നമ്മൾ ഈ ടെക്സ്റ്റ് എഡിറ്ററിൽ മാറ്റിയിട്ടുണ്ട്. ഇനി മാറ്റം വരുത്തിയ ഫയൽ ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത്. അതിനുവേണ്ടി ഇവിടെ സേവ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ year_basic_science.html എന്ന ഫയൽ ആയിരിക്കും അപ്ഡേറ്റ് ആവുക. നമുക്ക് അങ്ങനെയല്ല ഫയൽ നെയിം വേണ്ടത്. അതുകൊണ്ട് ഇതിന് നേരെയുള്ള ഈ മെനുവിൽ ക്ലിക്ക് ചെയ്ത് സേവ് ആസ് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഈ ഫയൽ നെയിം മാത്രമായി, അതായത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ, അഞ്ചാമത്തെ ചോദ്യം എന്നുള്ളതിന് 5 എന്ന് നൽകി, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ നൽകി ഡോട്ട് കഴിഞ്ഞതിന് ശേഷം HTML എന്നുകൂടി വേണം.
ഇത് സേവ് ചെയ്യേണ്ടത് എക്സാം ഡോക്യുമെന്റ്സിലേക്കല്ല, ഹോമിലുള്ള എക്സാം ടെൻ എന്ന ഫോൾഡറിനകത്തേക്കാണ് സേവ് ചെയ്യേണ്ടത്. അപ്പോൾ ഹോമിലെ എക്സാം ടെൻ എന്ന ഫോൾഡർ തുറന്നതിന് ശേഷം ഇവിടെ സേവ് ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾ ഹോം ഫോൾഡറിലുള്ള എക്സാം ടെൻ എന്ന ഫോൾഡറിലെ ഇപ്പോൾ നമ്മൾ ചെയ്ത രജിസ്റ്റർ നമ്പർ _5.html എന്ന ഈ ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ ഒരു ഫയൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഹെഡിങ്ങിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മഞ്ഞ നിറമാണ്. അതുപോലെ ഇതിൻ്റെ പാരഗ്രാഫിലുള്ള അക്ഷരങ്ങളുടെ വലുപ്പം കൂടിയതായിട്ട് കാണാം. ഇതിൻ്റെ തൊട്ട് മുമ്പിലുള്ള ടാബിൽ നമ്മൾ നേരത്തെ തുറന്നത് ഇവിടെയുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ നീല നിറയും നിറവും ഹെഡിങ്ങോടുകൂടി, അതുപോലെ ഇതിന് അക്ഷര വലുപ്പം കുറവുമാണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ മാറ്റം വരുത്തിയ ഫയൽ ഇവിടെയുണ്ട്. ഇത്തരത്തിൽ മാറ്റം വരുത്തുകയാണ് വേണ്ടത്. ഇത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാം ടെൻ എന്ന ഫോൾഡറിൽ ഇത്തരത്തിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ question number .html എന്ന ഫയൽ വന്നിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക.